പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. മിശിഹായാൽ സ്നേഹിക്കപ്പെട്ടവരെ, എൻ്റെ മക്കളെ, ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുവാനാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങൾ പള്ളിയിൽ കേൾക്കുന്ന വചനഭാഗം തന്നെ ഞാൻ വായിച്ചുകൊണ്ട് ഈ ചെറിയ സന്ദേശം തരികയാണ്. ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 24:1 മുതൽ. അവർ, അധികം സ്ത്രീകളെ പറ്റി പറഞ്ഞിരിക്കുന്നതാണ്, അവർ തയ്യാറാക്കി വച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ 6 ദിവസം അതിരാവിലെ കല്ലറയുടെ അടുക്കലേക്ക് പോയി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. അവർ അകത്ത് കടന്ന് നോക്കിയപ്പോൾ കർത്താവിൻ്റെ ശരീരം കണ്ടില്ല. ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ രണ്ടുപേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷരായി. അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു. അപ്പോൾ അവർ അവരോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെ ഇല്ല, ഉയർപ്പിക്കപ്പെട്ടു. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെ നിൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് താൻ ഗലീലായിലായിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, കർത്താവ് സത്യമായും ഉത്ഥാനം ചെയ്തു. ഇന്ന് നാം ഓരോരുത്തരും ആ വിശ്വാസം ഏറ്റുപറയുന്നവരാണ്, അതിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ഏറെ പേർ ഇന്ന് ലോകത്തിൽ സംശയിക്കുന്നു, യേശു സത്യമായും ഉയർത്തെഴുന്നേറ്റുവോ? കാരണം പല പല കഥകളും ഉണ്ടായിരുന്നു പഴയ നിയമത്തിലും യേശു ജീവിച്ചിരുന്ന കാലത്തിലും ആളുകൾ പ്രാർത്ഥിച്ച് മരിച്ചവരെ ഉയർപ്പിക്കുന്നത്. ഈശോരനെയും ഉയർപ്പിച്ചു, ലാസ്റ്ററിനെ ഉയർപ്പിച്ചു നമുക്കറിയാം, അവർ ബാലികയെ ഉയർപ്പിച്ചതറിയാം. എന്നാൽ സ്വയം കല്ലറയിൽ നിന്ന് ഉയർത്തെ നിൽക്കുക എന്ന സംഭവം ഏക സംഭവമേ ഉള്ളൂ, അതാണ് ഈശോയുടെ ഉയർപ്പ്. അത് മനസ്സിലാക്കാനായിട്ട് അത് മനുഷ്യന് ഏറെ ബുദ്ധിമുട്ട് ആണ്, ബുദ്ധിക്ക് അതീതം ആണ്. നമുക്കറിയാം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:11 നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നത്, സത്യമായും യേശുവിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആ ആത്മാവ് നിങ്ങളെയും ഉയർപ്പിക്കും. സത്യത്തിൽ യേശുവിൻ്റെ ഉയർപ്പ്, പരിശുദ്ധാത്മാവിലൂടെ ഉള്ള ഉയർപ്പ് നമ്മുടെയും ഉയർപ്പിന് അത് കാരണമാണ്, അല്ലെങ്കിൽ അതാണ് അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവും ഉത്ഥിതനായ യേശു തന്നെയും ഭാവിയിലുള്ള നമ്മുടെ പുനരുത്ഥാനത്തിൻ്റെ മൂല കാരണവും ഉറവിടവുമാണെന്ന് ഞാൻ പറയും. ഹല്ലേലൂയ. അപ്പോൾ യേശു, അതുകൊണ്ടാണ് പൗലോസ് ലേഖ 1 കൊരിന്ത്യർ 15:20 പറയുന്നു, നിദ്ര ഭാവിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും താൻ താങ്കളുടെ ക്രമം അനുസരിച്ചായിരിക്കും. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർഭാഗ്യം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തെ സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനം ആകും. പ്രിയപ്പെട്ടവരെ, ഏറെയേറെ കാര്യങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഇന്നൊക്കെ ലോകാവസാനത്തെ പറ്റി ഒത്തിരി കേൾക്കുന്നുണ്ട്. എന്തു സംഭവിക്കും എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടു. അതായത് എല്ലാ ഭരണവും അധികാരവും എല്ലായിടത്തുമുള്ളത്, ഭൗമിക അധികാരവും ഭരണവും ആത്മീയവും എന്ന് പറഞ്ഞാൽ ഈ മാർപ്പാപ്പായും ഈ സഭയുടെ സംവിധാനങ്ങളും ഓരോ ലോകത്തിലെയും പ്രസിഡന്റുമാർ രാജാക്കന്മാർ ഇങ്ങനെയുള്ള ഭരണങ്ങൾ മനുഷ്യഭരണങ്ങളെല്ലാം അവസാനിക്കും. എല്ലാ ഭരണവും തമ്പുരാൻ്റെ യേശുവിൻ്റെ കീഴിൽ വരും. ഏക ഇടയനും ഏക തൊഴുത്തും ആവും. പറയാണ്, എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർബാധനം ചെയ്ത് അതെ യേശുവിനോട് ചേർന്നിരിക്കുന്നവർ, അതായത് യേശുവിൻ്റെ ജനങ്ങൾ, അവരെ ഒന്നിച്ചു കൂട്ടി ഒരു രാജ്യമാക്കി ആ രാജ്യം പിതാവിനർപ്പിക്കും. അപ്പോൾ അവസാനമാകും. നിങ്ങൾ ശ്രദ്ധിക്കണം, അത് ആ ഒരു വാക്ക്, ക്രിസ്തുവിൻ്റെ 2-ാമത്തെ ആഗമനത്തിൽ അവനുള്ളവരെ ഒരുമിച്ച് കൂട്ടും. അല്ലേലൂയ. എന്നിട്ട് അതെ, നമ്മൾ
അത് ഉയർപ്പിക്കപ്പെടും, സ്വർഗത്തിലേക്ക് പോകുമെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, യേശു ഉയർത്തു എന്നതിൻ്റെ തെളിവെന്താണ്? തെളിവില്ല. അതാണതിൻ്റെ പറയാനുള്ളത്. ഒറ്റ വാക്കി പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ തെളിവ് അശൂന്യമായ കല്ലറ ആണ്. അതെ, വേറൊന്നുമില്ല. നമുക്കറിയാം, മേരി മാഗ്ദല സ്ത്രീകളും കൂടി അവിടെ ചെന്നു, യേശുവിൻ്റെ ശരീരം കണ്ടില്ല എന്ന് പറയുന്നു. കല്ലുരുട്ടി മാറ്റിയിട്ടുണ്ട് അവർ. അതെ, തോട്ടക്കാരനെ ആണെന്ന് ഓർത്തു യേശുവിനെ കണ്ടപ്പോൾ. നമുക്കറിയാം, അപ്പോൾ മേരി മാഗ്ദലൻ റബി, മാസ്റ്റർ എന്ന് വിളിച്ചു, കർത്താവ് എന്ന് വിളിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, എന്നോട് ക്ലിങ് ചെയ്ത് എന്നോട് അടുക്കുന്ന എന്നെ പിടിച്ച് നിർത്തരുത്, ഞാൻ ഇനിയും മുകളിലേക്ക് പോയിട്ടില്ലാകാണ്. ഇനി അതിനുശേഷം നമുക്കറിയാം, യേശു പലർക്കും പ്രത്യക്ഷപ്പെട്ട കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 15:1 എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ 3-ാം നാൾ ഉയർക്കുകയും ചെയ്തു. അവൻ കേപ്പായ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി. അവർ 7000 പേർ മരിച്ചുപോയി, മിക്കവാറും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ ഓർക്കണം, പൗലോസീഹ എഴുതുന്ന ടെസ്റ്റിമണി അഥവാ എഴുതിയ ഈ ലേഖനമാണ് മറ്റാരും എഴുതിയതിനേക്കാൾ ആദ്യം എഴുതപ്പെട്ടത്. യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ഏകദേശം 20 വർഷം കഴിഞ്ഞപ്പോൾ എഴുതപ്പെട്ടു. അപ്പോൾ യേശുവിൻ്റെ റിസറക്ഷൻ, ഉത്ഥാനത്തെപ്പറ്റി അറിയാവുന്നവർ ജീവിച്ചിരിക്കുമ്പോഴാണ് ഇതെഴുതുന്നത്. അപ്പോൾ കള്ളവല്ല, അവർക്കത് മനസ്സിലാകുമായിരുന്നു എഴുതി വായിക്കുമ്പോൾ. അതുകൊണ്ടാണ് പറഞ്ഞത് കേപ്പായ്ക്ക് 12 പേർക്ക്, 500-ലധികം പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് പറയുകയാണ്, ഏറ്റവും അവസാനം ഒടുവിൽ അകാലജാതന എന്നതുപോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. പൗലോസ് പറയുകയാണ്, താൻ സഭയെ പീഡിപ്പിച്ചു, അപ്പോൾ അവസാനമായി. അത് നമുക്കറിയാൻ സാധിക്കും, ഈശോയുടെ ഉത്ഥാനം. ഇനി നമ്മൾ അത് ഉത്ഥാനത്തെപ്പറ്റി പഠിക്കുമ്പോൾ, എൻ്റെ പല പ്രസംഗങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ഈ ലോകത്തോട് അത് വിട വാങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കറിയാം, നമ്മുടെ ശരീരം വേർപെട്ട് മണ്ണിലേക്ക് പോകും, സംസ്കരിക്കും. ഈശോയും അതുപോലെ സംസ്കരിച്ചു. നമുക്കറിയാം, പല വിജാതീയരും ഇങ്ങേയറ്റ് നമ്മുടെ കത്തോലിക്കാ സഭ പോലും ചിലരും ഈശോ മരിച്ചു എന്ന് വിശ്വസിക്കുന്നില്ല. വളരെ ക്ലിയറായിട്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രവചനങ്ങളിലൂടെ എല്ലാം പറയുന്നു, ഈശോ മരിച്ചു, സംസ്കരിച്ചു, ഉത്ഥാനം ചെയ്തു. ഈശോ അത് പലപ്പോഴും തൻ്റെ ജീവിതത്തിൽ പറയുകയും ചെയ്തു, ഞാൻ ജെറുസലേമിലേക്ക് പോവുകയാണ്, പീഡിപ്പിക്കപ്പെടും, ക്രൂശിക്കപ്പെടും, അതെ, ഞാൻ സംസ്കരിക്കപ്പെടും, ഉത്ഥാനം ചെയ്യും 3-ാം ദിവസം. ഇത് അതെ വിശ്വാസ സത്യമാണ്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നതുമാണ്, മരിക്കാതെ ഉയർക്കാൻ പറ്റിയെന്ന് നമുക്കറിയാം. അപ്പോൾ നേരെ ഉടലോടെ സ്വർഗത്തിൽ പോവുകയല്ലായിരുന്നു, അത് നമുക്ക് കാണാൻ സാധിക്കും. മരിച്ച് അടക്കപ്പെട്ടു, 3 ദിവസം കഴിഞ്ഞാണ് ഉയർപ്പ്. 3 ദിവസം കഴിഞ്ഞുണ്ടായ ഉയർപ്പ് എന്താണ്? യേശു എന്ന വ്യക്തി, അതായത് ഈ ലോകത്തോട് വിടവാങ്ങിയ യേശു എന്ന വ്യക്തി തൻ്റെ ശരീരത്തോടു കൂടി ചേർന്നു. ഏത് ശരീരം? മറിയത്തിൻ്റെ ഉദരത്തിൽ ജനിച്ച് ഗലീലായാലും ജൂരയായാലും പ്രസംഗിച്ച് നടന്ന, അവസാനം കാൽവരി വിരി മാറി കൊല്ലപ്പെട്ട അതോ ക്രൂശിക്കപ്പെട്ട ആ ശരീരം ആട്ട് യോജിച്ചു. ഈ ശരീരമാണ് ഇവർക്ക് പ്രത്യക്ഷമായത്. ഇനി അവർ പലരും വിശ്വസിച്ചില്ല. നമുക്കറിയാം, അവരോർത്തൊരു ഭൂതമാണ് എന്ന് ഈശോ നടന്നു വന്നപ്പോൾ. ഇനിയും ചിലർ വിശ്വസിക്കാതെ പറഞ്ഞു, കയ്യിലെ മുറിവും നെഞ്ചിലെ മുറിവും തൊടാതെ വിശ്വസിക്കുകയില്ലേന്ന്. നമ്മുടെ തോമാച്ചൻ തോമാശ്ലീഹ, ആ കർത്താവ് അതും അനുകരിച്ചു. പിന്നെ ലൂക്കായിസ് വിശേഷത്തിൽ കാണുന്നുണ്ട്, അവരോട് ചോദിച്ചു, കടൽക്കരയിൽ വെച്ച് അവർ മീൻ പിടിക്കുകയായിരുന്നു, ഈശോയുടെ കാര്യത്തിൽ അവർ മറന്നുപോയി. അപ്പോൾ മീനുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. ഒരെണ്ണം കൊണ്ട് ചുട്ടു തരാമെന്ന് ചോദിച്ചു, ചുട്ടു, അവരുടെ കൂടെ മീൻ ചുട്ടു തിന്നു. ഇതെല്ലാം എന്തിനായിരുന്നു? തൻ്റെ ശാരീരികമായ ഉത്ഥാനം തെളിയിക്കുവാനും അവരെ വിശ്വസിപ്പിക്കുവാനുമായിരുന്നു. ഇതെല്ലാം സംഭവിച്ചിട്ടും അവർ വിശ്വസിച്ചില്ല. അതുകൊണ്ടാണ് അവർ പ്രഖ്യാപിക്കാൻ പോകാതിരുന്നത്. പെന്തക്കോസ്തായ പരിശുദ്ധാത്മാവിനെ കിട്ടിയപ്പോഴാണ് അവർ വസ്തുത്തിൽ യേശു ഉയർത്തു എന്ന സത്യം ബോധ്യമുള്ളവരായാലും ലോകമെങ്ങും പോയി പ്രസംഗിക്കാൻ തുടങ്ങിയാലും. നമുക്കറിയാം, ആദ്യത്തെ പ്രസംഗം പത്രോസ് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ ഈശോ എപ്രകാരം മരിച്ചു ഉയർത്തെന്നിട്ടു എന്ന് ശക്തമായ ഭാഷയിൽ പ്രസംഗിക്കുന്നത്. അതിനുശേഷം വലത്തു ഭാഗത്ത് ഈശോ പിതാവിൻ്റെ വലത്തു ഭാഗത്ത് ഇരിക്കുന്നു, ആത്മാവിനെ അയക്കുന്നു, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ കാരണം, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. നമുക്കറിയാം, വേറൊരു സംഭവം,
അതായത് യോഹന്നാനും പത്രോസും കൂടെ മേരി മക്ദലൻ പറഞ്ഞപ്പോൾ ഓടി ശവക്കല്ലറയിലേക്ക്. അപ്പോൾ അവിടെ ചെന്ന് ശീഘ്രം ചെന്ന് ആരാന്നറിയോ? യോഹന്നാൻ. കാരണം അവൻ്റെ ദൈവസ്നേഹം ഭയങ്കരമായിരുന്നു. അവനെ പറയുന്നത് അത് ക്രിസ്തു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ്. അപ്പോൾ ഒത്തിരി ദൈവസ്നേഹമുള്ളവരായിരുന്നു. അപ്പോൾ ആ ദൈവസ്നേഹമുണ്ട് തീഷ്ണത കൂടുതലാണ്. ഒറ്റ പരവേശം പിടിച്ചുള്ള ഓട്ടമായിരുന്നു. അവിടെ ചെന്ന് അകത്തോട്ട് കയറിയില്ല, കാരണം സുപ്പീരിയർ അധികാരി വരുന്നേ ഉള്ളൂ. ആരാ? പത്രോസ. പത്രോസിനാണല്ലോ അധികാരവും. പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ നേതാവാണ്. ഇവിടെയാണ് അനുസരണ, സ്നേഹം, ബഹുമാനം. അതുകൊണ്ട് പത്രോസിനോട് പറഞ്ഞു, അല്പം ലേറ്റായിട്ടാവണമെങ്കിലും അകത്തോട്ട് പോയി നോക്കാം. അവിടെ നോക്കിയപ്പോൾ പത്രോസും ഉടനെ യോഹന്നാനും കയറി. രണ്ടുപേരും കൂടെ കണ്ടത് എന്താണ്? രണ്ട് വസ്ത്രങ്ങൾ, ഈശോയെ പൊരിഞ്ഞിരുന്ന വസ്ത്രവും തല പൊരിഞ്ഞിരുന്ന മറ്റേ വസ്ത്രം മാറിക്കിടന്നു എന്നാണ് പറയുന്നത്. ഇന്നും അത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ തലയിൽ മാറിക്കിടന്ന ആ വസ്ത്രം ഒവിയേദോ എന്ന് പറയുന്ന സ്പെയിനിലുള്ള ഒരു സ്ഥലത്ത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ടൂറിൻ കച്ച, നിങ്ങൾക്കെല്ലാം അറിയാം, ഈശോയെ പൊരിഞ്ഞ കച്ച ഇന്നും ഇറ്റലിയിലുണ്ട്. പ്രിയമുള്ളവരെ, ഞാനിത് പറയാൻ കാര്യം അത് അതുമാത്രമാണ് തെളിവ്. ഇനി അതിനുശേഷം ഈ സ്ത്രീകൾ വന്ന് പറഞ്ഞതൊന്നും ഇവർ വിശ്വസിച്ചില്ല. 24-ാം അധ്യായം ലൂക്കായിലെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കും എമ്മാവൂസ് സംഭവം. യേശു അവരുടെ മധ്യത്തിൽ ചെന്നു, സംസാരിച്ചു, എല്ലാം പറഞ്ഞിട്ട് അവർക്ക് ഒരു പിടിയും കിട്ടിയില്ല. അവർ പറഞ്ഞു, അത് അവനായിരിക്കും ഞങ്ങളുടെ രക്ഷകൻ, ഞങ്ങൾ ഓർത്തിരുന്നു, പക്ഷേ ഇന്ന് മരിച്ചിട്ട് മൂന്നായി, ഒരു വിവരവുമില്ല അവനെപ്പറ്റി. കുറേ പെണ്ണുങ്ങൾ വന്നു പറഞ്ഞു ഉയർത്തെന്നിട്ടെന്ന് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ പറഞ്ഞു, അവർ വിശ്വസിച്ചില്ല. ഹല്ലേലൂയ. അതിനുശേഷം അത്താഴത്തിനിരുന്നു. അപ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി കരജ്ഞരാ സ്തോത്രം ചൊല്ലി മുറിച്ച് ഭാഗിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അവർ പറഞ്ഞു, അയ്യോ, വഴി വെച്ച് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം അങ്ങനെ കത്തുകല്ലായിരുന്നു. അവൻ യേശുവാണ്, കർത്താവാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. കർത്താവ് അപ്രത്യക്ഷനായി എന്ന് നമുക്കറിയാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ട് എപ്രകാരം വിശുദ്ധ കുർബാനയിലാണ് നമ്മൾ യേശുവിനെ മുഖാമുഖം കാണുന്നത്, നേരിട്ട് ദർശിക്കുന്നത്, ഉത്ഥാനം ചെയ്ത കർത്താവിനെ. ഞാൻ അല്പം രഹസ്യം കൂടി പറയുവാനാണ് അത് ഈ സന്ദേശം. അത് മേരി മഗ്ദലിനോട് പറഞ്ഞു, തുടരുത്, ഞാൻ ഇനിയും മുകളിലേക്ക് പോയിട്ടില്ല എന്ന്. അതിന് കാരണം എന്താണ്? നമുക്കതിന് സാധിക്കും. ഈശോ മരണശേഷം 3 ദിവസം തൻ്റെ സുവിശേഷ പ്രഘോഷണം തുടരുകയായിരുന്നു എന്ന്. നിർത്തിയില്ല. ആർക്ക്? തനിക്ക് മുമ്പ് മരണം മൂലം വേർപെട്ടവർക്ക് വേണ്ടി. നമ്മൾ 2 ലേഖനങ്ങൾ അത് പ്രത്യേകമായി നമ്മൾ വായിച്ച് അത് മനസ്സിലാക്കുന്നുണ്ട്. എപ്രകാരമാണ് കർത്താവായ ഈശോ മരിച്ചവരോട് സുവിശേഷം പ്രഘോഷിച്ചു എന്ന്. അതായത് 1 പത്രോസ് 4:6, പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിച്ചു. എഫേസോസ് 4:9, ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെയും കൂടെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് 3 ദിവസത്തെ കർത്താവിൻ്റെ സുവിശേഷ പ്രഘോഷണം. അതേപ്പറ്റി നിങ്ങൾ എൻ്റെ പുസ്തകത്തിൽ തന്നെ വായിച്ചിട്ടുണ്ട്, ശുദ്ധി ആത്മാക്കളോടുകൂടി എന്ന പുസ്തകത്തിലോ അല്ലെങ്കിൽ നിത്യത ദർശിച്ച നിമിഷം എന്ന പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. എൻ്റെ പല പ്രസംഗങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ശരീരം എന്തു ശരീരമായിരുന്നു? അതായത് തൻ്റെ ഈ ലോകത്തിൽ മാതാവിൻ്റെ ഉദരത്തിൽ പിറന്ന് അത്ഭുതങ്ങളും അടയാളം ചെയ്ത് ഗലീലായാലും ജൂലിയായാലും നടന്ന ആ കാൽവരിയുടെ താഴെ സംസ്കരിക്കപ്പെട്ട അരിമത്തായിലെ ജോസഫും നിക്കോഡിമസും കൂടെ ആ ബെറി ചെയ്ത ആ ശരീരവുമായിട്ട് ഒന്നു ചേർന്ന ആ ഉയർപ്പിന് മുമ്പുള്ള ആ ശരീരം എന്തായിരുന്നു? അതാണ് അത് സ്പിരിച്വൽ ബോഡി, ആധ്യാത്മികമായ ഒരു ശരീരം എന്ന് നാം പറയുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട് 1 കൊരിന്ത്യർ 4:44, വിതയ്ക്കപ്പെടുന്നത് പൗരിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം. പൗരിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഇനിയും ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല, പൗരികനാണ്, പിന്നീട് ആത്മീയൻ. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്, രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികനും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. നമ്മൾ ഭൗമികൻ്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയൻ്റെ സാദൃശ്യം ധരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
വളരെ മനോഹരമായിട്ട് നമ്മൾ കേട്ടു, ആത്മീയ ഭൗണിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. അപ്പോൾ ഈ ആത്മീയ ശരീരം എന്താണ്? സ്വർഗീയനോട് സദൃശമായത്, അതായത് ആ കർത്താവ് ആ ശവക്കല്ലറയിൽ ആ ആയിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ മൂന്ന് ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആ പുനർജീവിതം. അല്ലേലൂയ. നമ്മൾ മരിക്കുമ്പോൾ, അഥവാ ഈ ലോകത്തോട് വിടവാങ്ങുമ്പോൾ, ക്രിസ്ത്യാനി മരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ വേറുപെടുമ്പോൾ, ഈ ലോകത്തോട് വിടവാങ്ങുമ്പോൾ നമ്മുടെ ശരീരം ആ ഭൂമിയിൽ നമ്മുടെ പച്ചമലയാളത്തിൽ കുഴിച്ചിടും, സംസ്കരിക്കും. അതിന് അവസാന നാളിൽ അത് നമ്മോടുകൂടി ചേർന്ന് നമ്മൾ ഉയർക്കും. ഈ കാലഘട്ടത്തിൽ, അതായത് മരണശേഷം, നമ്മൾ വിധിക്ക് കർത്താവിൻ്റെ മുമ്പിൽ ചെല്ലണം. ആ വിധി പ്രകാരം നരകത്തിലോ സ്വർഗത്തിലോ ശുദ്ധിയ സ്ഥലത്തിലോ പോകണം. അപ്പോൾ നമുക്കുള്ള ആ ശരീരമാണ് ഭൗമിക ശരീരം, പുനർജീവിച്ച ഭൗമിക ശരീരം എന്ന് ഇപ്പോൾ പൗലോസ് പറയുന്ന പോലെ. ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തിയാലും ഞാൻ പറയുന്നു. അത് 50-ാം വചനം, 1 കൊരിന്ത്യർ 15:50. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണമിക്കുന്ന വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അത് അത് നമ്മുടെ ഉയർപ്പിനെ പറ്റി പറയുന്നു. അപ്പോൾ ആ ഉയർപ്പ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ തനതു വിധി, അതിനുശേഷമുള്ള കാലം, ഇതെല്ലാം ഈ ആത്മീയ ശരീരവുമായിട്ടാണ് അത് നമ്മൾ അനുഭവിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഞാനിത് പറയാൻ കാരണം അത് യേശുവിനും സംഭവിച്ചു തന്നെയാണ് നമുക്കും സംഭവിക്കുന്നത്. അത് യേശു ഇപ്രകാരം അത് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ കണിശമായിട്ടും നമുക്ക് ഈ ഉയർപ്പിലുള്ള വിശ്വാസമില്ല എങ്കിൽ കണിശമായിട്ടും നമ്മൾ പറയുന്നത്, പ്രസംഗിക്കുന്നത് ശരിയല്ല. 1 കൊരിന്ത്യർ 15 പറയുകയാണ്, ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് പുനരുത്ഥാനമില്ല എന്ന് നിങ്ങൾ ചിലവ് പറയുന്നത് എങ്ങനെ? മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മാത്രമല്ല, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി കപട സാക്ഷ്യം വഹിക്കുന്നവരായിത്തീരുന്നു. എന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചുവെന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി. മരിച്ചവരുടെ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം ക്രിസ്തുവിനെയും ഉയർപ്പിച്ചിട്ടില്ല. മരിച്ചവർ ഉയർപ്പിക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസവും നിഷ്ഫലമാണ്, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ തന്നെ വർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മൾ വ്യക്തമാക്കി ഈ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം മക്കളെ. അതായത് യേശു ഉത്ഥാനം ചെയ്തില്ല എങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല. നമ്മുടെ ഹോപ്പ്, നമ്മുടെ പ്രതീക്ഷ, നമ്മളും ഉയർത്തെഴുന്നേറ്റ് അവനോടുകൂടി നിത്യതയിലായിരിക്കുമെന്നാണ്. ഈ നിത്യതയിലായിരിക്കുന്ന അനുഭവം ഈ ലോകത്തിൽ വെച്ച് തന്നെ നമുക്ക് കരകരമാക്കാൻ സാധിക്കും. അത് വേണമെങ്കിൽ നമ്മുടെ ആത്മീയ മനുഷ്യൻ ഉണരണം. എഫേസോസ് 1:18-19 പൗലോസ് പറയുന്ന പോലെ, നിങ്ങളുടെ ആന്തരിക കണ്ണുകൾ, ആന്തരിക കാലുകൾ, ആന്തരിക അവയവങ്ങൾ തുറക്കണം അവനെ കാണാനും അനുഭവിക്കുവാനും. ഹല്ലേലൂയ. അത് നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് 2 തലങ്ങളുണ്ട്, ഭൗമിക തലം, ആത്മീയ തലം. ഈ ആത്മീയ തലത്തിലാണ് അതെ മാമോദിസ മുതൽ നമ്മൾ യേശുവിനോടൊത്ത് ജീവിക്കുന്നത്. ആ അനുഭവത്തെയാണ് എമ്മാനുവൽ അനുഭവം എന്ന് പറയും, യേശു നമ്മോടുകൂടെ. നമുക്കറിയാം, ഔസേപ്പിതാവ് മാതാവിനെ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ മാലഹ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അവൾ പരിശുദ്ധാത്മാവിലാണ് ഗർഭിണിയായത്, ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. പിന്നെ പറഞ്ഞെന്താണ്, അവന് ഈശോ എന്ന് പേരിടണം എന്ന് പറഞ്ഞാൽ പാപം ക്ഷമിക്കുന്നവൻ, രക്ഷകൻ. രണ്ടാമത് അവനെ എമ്മാനുവൽ എന്ന് വിളിക്കണമെന്ന്. നമുക്കറിയാം, ഈശോയുടെ കാലത്തോ പിന്നീടോ ഇപ്പോഴോ ആരും അവരെ ഈശോയെ എമ്മാനുവൽ എമ്മാനുവൽ എന്ന് വിളിക്കുന്നില്ല. അതൊരനുഭവം ആക്കി തരുവാൻ, ഇതാണ് പരദീശായിൽ വെച്ച് മനുഷ്യൻ നഷ്ടമായത്. കാരണം കർത്താവ് സൃഷ്ടിച്ച ആദവും അവ്വായും, ആദ്യ മനുഷ്യർ ദൈവത്തോടുകൂടിയായിരുന്നു, ദൈവം ഉലാത്താൻ അവരോട് വരുമായിരുന്നു. അവർ പിശാചിനെ അനുസരിച്ച് പാപം ചെയ്തപ്പോൾ, വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചപ്പോൾ നമുക്കറിയാൻ സാധിക്കും ആ പരദീശ നഷ്ടമായി എന്ന് പറഞ്ഞാൽ ദൈവാനുഭവം നഷ്ടമായി. യേശു നടക്കാൻ, ദൈവം നടക്കാൻ വന്നപ്പോൾ അവരെ കണ്ടില്ല, ചുടുകാട്ടിൽ ഒളിച്ചിരിക്കുന്നത് കാണുന്നത് നമുക്കറിയാം. അതുമുതൽ മനുഷ്യൻ ചുടുകാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു, ദൈവാനുഭവമില്ലാതെ. അപ്പോഴാണ് അത് കർത്താവ് തീരുമാനിച്ചത്, ഈ ലോകത്തിൽ വരാനും മനുഷ്യൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കുവാനും ക്ഷമിച്ച് വീണ്ടും ഈ പരദീശ തിരിച്ചു നൽകുവാൻ. പരദീശ അനുഭവം എന്ന് പറയുന്നതാണ് എമ്മാനുവൽ അനുഭവം, ദൈവം കൂടെയുള്ള അനുഭവം.
ഇന്നിതാണ് ലോകത്തെ നഷ്ടമായിരിക്കുന്നത്, നമ്മൾ ക്രിസ്ത്യാനികൾക്ക് പോലും നഷ്ടമായിരിക്കുന്നത്. ഇത് അനുഭവിക്കണമെങ്കിൽ അത് ആന്തരിക പഞ്ചേന്ദ്രിയങ്ങൾ ആത്മാവിനാൽ തുറക്കപ്പെടണം. ഒന്ന് കൊരിന്തോസ് അധ്യായം 2:9 വായിക്കുന്ന പോലെ, കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഹൃദയം അനുഭവിച്ചിട്ടില്ലാത്ത തലങ്ങളിലേക്ക് നമ്മൾ ഉയരുമ്പോൾ ഈ മഗ്ദലന മറിയം ഈശോയെ കണ്ടതുപോലെ നമുക്കും കാണാം മക്കളെ. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 1:1-3 ഞങ്ങൾ കണ്ടതും തൊട്ടതും കേട്ടതും എല്ലാം നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു, അങ്ങനെ നിങ്ങൾക്കും ഞങ്ങളോട് കൂട്ടായ്മയും ഞങ്ങളുടെ ത്രിത്വവുമായുള്ള കൂട്ടായ്മയും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന്. നമുക്ക് ത്രിത്വവുമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടാകണം, ദൈവവുമായിട്ടൊരു കൂട്ടായ്മ ഐക്യം ഉണ്ടാകണമെങ്കിൽ അതാണ് രക്ഷ. അത് ഉണ്ടാകണമെങ്കിൽ കണിശമായിട്ടും ഈ ആന്തരിക അവയവങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ തുറക്കപ്പെട്ട് അത് അഭൗമികമായ ആധ്യാത്മികമായ അനുഭവം ഉണ്ടാവണം. ഈ അനുഭവത്തിലൂടെയാണ് മക്കളെ ഞാൻ എന്നും മുന്നോട്ട് പോകുന്നത്, ശക്തനായിട്ട് പോകുന്നത്. അത് നമ്മുടെ ജീവിതം ഈ ഭൗമികതയിൽ മാത്രമല്ല, ഇത് നിത്യത പ്രാപിക്കാൻ പറ്റില്ല. ഇവിടെ തന്നെ വെച്ച് നമുക്ക് ഈ അഭൗമിക അനുഭവം ഉണ്ടാവണം, യേശുവുമായി ഐക്യപ്പെട്ടുള്ള ജീവിതം. അതാണ് രക്ഷ. ആകയാൽ യേശുവിനോട് ഐക്യപ്പെട്ടവർക്ക് ഇനി ശിക്ഷയില്ല എന്ന് പൗലോസ് Romans 8:1 പറയുന്നുണ്ടല്ലോ, ഇല്ലേ? അപ്പോൾ അത് അനുഭവിക്കണം നമുക്ക് ഇവിടെ വെച്ച് തന്നെ. അതെന്താണ്? അവിടുത്തെ രാജ്യം, അവിടുത്തെ രക്ഷ എവിടെയാണ്? അവിടുത്തെ നിത്യത യേശുവിലാണ്. യേശുവിനെ സ്വന്തമാക്കുന്നവൻ നിത്യത, നിത്യരാജ്യം, ദൈവരാജ്യം സ്വന്തമാക്കിയിരിക്കുന്നു. 1 യോഹന്നാൻ 5:11-12 നിങ്ങൾ പലപ്പോഴും എൻ്റെ അതിർത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഇത് സ്വന്തമാക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട്. ആത്മാവിലൂടെ മാത്രമേ ആന്തരിക കണ്ണുകൾ തുറക്കാൻ സാധിക്കൂ. ആ ആത്മീയതയിലൂടെ മാത്രമേ യേശുവുമായി ഐക്യപ്പെടാൻ സാധിക്കുകയുള്ളൂ മക്കളെ. അതുകൊണ്ട് അതെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാൻ 14:20, അവൻ പരിശുദ്ധാത്മാവ് നിങ്ങളുമായി വരുമ്പോൾ നിങ്ങൾ അവനിലും അവൻ നിങ്ങളിലുമാണെന്ന് മനസ്സിലാകും. പരിശുദ്ധാത്മാവാണ് നാം യേശുവിലും യേശുവും നമ്മിലുമാണ് നമ്മളെ മനസ്സിലാക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതും സഹായിക്കുന്നതും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പെന്തക്കോസ്ത കഴിഞ്ഞപ്പോഴാണ് അപ്പോസ്തലന്മാർക്ക് യേശുവിനെ നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചതും പോയി പ്രഘോഷിച്ചതും. പ്രിയമുള്ളവരെ, രണ്ടാമതായിട്ട് വിശുദ്ധ കുർബാനയിൽ ആ എമ്മാവൂസിലെ അനുഭവം പോലെ ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ അപ്പത്തെ നോക്കിയിരുന്നാൽ ഒരു പക്ഷെ ഒന്നും കാണില്ല. ആന്തരികമായ കണ്ണ് തുറന്നാൽ അവൻ്റെ ശരീരം കാണും. ആന്തരികമായ കണ്ണുകൾ തുറന്നാൽ അപ്പവും വീഞ്ഞും എപ്രകാരം വസ്തുഭേദം സംഭവിച്ച് യേശുവായിരിക്കുന്നു കാണാൻ സാധിക്കും. നമ്മൾ അതെ കുറേ പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടുന്നതല്ല കുർബാന. കുർബാന അത് ഏറെങ്കിലും കുറേ ആചരണങ്ങളിലൂടെ കൊണ്ടുപോകുന്നതല്ല. അതിൻ്റെ ഏറ്റവും കാതലായത് ഇതെൻ്റെ ശരീരമാകുന്നു, എൻ്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ വചനവും ആത്മാവും എപ്രകാരം ഈ ശരീരത്തെയും അപ്പത്തെയും വീഞ്ഞിനെയും ശരീരവും രക്തമാക്കുന്നു. അത് ആ വലിയ അനുഭവം. ഇതാണ് ഒരു ക്രിസ്ത്യാനിയെ നിത്യതയിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ നിത്യത അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങളും ഞാനും എന്ന് ഓർക്കണമേ. ഞാൻ ഓർക്കുകയാണ്, നിങ്ങളെൻ്റെ പുസ്തകത്തിൽ വായിച്ചു കാണും, നിത്യത ദർശിച്ച നിമിഷങ്ങൾ എന്ന പുസ്തകത്തിൽ ഞാൻ എനിക്ക് സ്വർഗത്തിൻ്റെ ദർശ്യമുണ്ടായപ്പോൾ ഞാൻ അകത്ത് കയറി അപ്പോസ്തലന്മാരെയൊക്കെ കണ്ടു, മാതാവിനെ കണ്ടു, അശുപിതാവിനെ കണ്ടു, എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ച വിശുദ്ധരെ കണ്ടു, എല്ലാവരെയും കണ്ടു. ഇങ്ങനെ പോവുകയാണ്, എനിക്ക് കണ്ട് ഈശോയാണ്. ഞാൻ ഒറ്റ ഓട്ടമാണ്, ഓടുകയല്ലായിരുന്നു, പറക്കുകയായിരുന്നു മനുഷ്യൻ്റെ മുകളിൽ കൂടി എന്ന് പറയാൻ സാധിക്കും. ആ ദൂരെ വെളിച്ചം കണ്ടു, ആ പ്രകാശം തന്നെയാണ് ഈശോ. അപ്പോൾ അവിടെ പോയി എനിക്ക് ഈശോയുടെ മുഖം കാണുമെന്ന് ആശിച്ചുകൊണ്ട് ഞാൻ ഓടുക. ഭയങ്കര തീർക്കായി പായുന്നു. ആരുടെ അടുക്കൽ, എൻ്റെ അപ്പൻ്റെ അടുക്കൽ പോലും അമ്മയുടെ അടുക്കൽ പോലും നിന്ന് സംസാരിക്കാൻ ഞാൻ നിന്നില്ല. കാരണം എനിക്ക് ഈശോയെ കാണണം, ഈശോയെ കാണണം. അതായിരുന്നു എൻ്റെ ഹൃദയത്തിൽ എത്തിച്ചത്. ആ വെട്ടത്തിൽ ചെന്നു, വലിയ പ്രകാശം. ഞാൻ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഈശോയെ കാണാൻ. അപ്പോൾ മാലാഹ പറഞ്ഞു, ജെയിംസേ, നിനക്ക് ഈശോയെ കാണണമോ? എന്നും നിൻ്റെ കരങ്ങളിൽ നീ അവനെ മുഖാമുഖം കാണുന്നില്ലേ? അതെ, എന്നും എൻ്റെ കയ്യിലെ നിത്യത. അത് ബലിയർപ്പിക്കുമ്പോൾ അതാണ് മാലാഹ പറഞ്ഞത്, ആ വിശുദ്ധ കുർബാനയാണ് നിത്യത. നീ എന്നും മുഖത്തോട് മുഖം അവനെ കാണുന്നു. ഞാൻ പൊട്ടിക്കരഞ്ഞു. ആ ദർശനം അതോടുകൂടി അവസാനിച്ചു. ഭൂമിയിലേക്ക് ഞാൻ തിരിച്ചു വരികയായിരുന്നു എൻ്റെ അമ്മ പറഞ്ഞ പ്രകാരം. അത് പ്രിയമുള്ളവരെ ഞാൻ പറയാൻ കാരണം, അത് ഇപ്പോഴും ഞാൻ കുർബാനയിലും എൻ്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ മാതാവിൻ്റെ ഗർഭപാത്രമാണ് കാണുന്നത്. മാതാവ് ഒരിക്കലേ ഗർഭപാത്രത്തിൽ ഈശോയെ ജനിപ്പിച്ചുള്ളൂ. ഇന്ന് എല്ലാ ദിവസവും ഒരു തവണയോ ചിലപ്പോൾ പല തവണയും വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴെല്ലാം എൻ്റെ കൈകൾ അതെ മാതാവിൻ്റെ ഉദരമായി മാറുന്നു. എത്രയോ മഹനീയം പൗരോഹിത്യം. ഞാൻ ഓർത്ത് കരയാറുണ്ട്. പ്രിയ മക്കളെ,
ഞാനിത് പറയാൻ കാരണം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും ഈ വിശ്വാസം നമുക്കുണ്ടായിരിക്കട്ടെ. അതെ, ഞാൻ അപ്പമല്ല വീഞ്ഞല്ല സ്വീകരിക്കുന്നത്, ജീവിക്കുന്ന ഇന്നും ജീവിക്കുന്ന ഈശോയെ. അത് ആന്ദ്രയെ കണ്ണുകൊണ്ട് കാണാനുള്ള ഭാഗ്യം ലഭിച്ച നിങ്ങളുടെ ജീവിതം സൗഭാഗ്യപ്രദമായിരിക്കും, നിങ്ങൾ അനുഗ്രഹീതരായിരിക്കും. പിന്നെ നിങ്ങൾ അത് ഇപ്രകാരം ലോകത്തിലെ ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കില്ല ഈശോയെ സമീപിക്കുന്നത്. പിന്നെയോ ആ ഉത്ഥാനം ചെയ്യുക, ഈശോയോട് ഒന്നായി ഏറെ ശാന്തിയും സമാധാനവും ഉള്ളിൽ അത് അനുഭവിച്ചുകൊണ്ട്, ഇതാണ് നമുക്ക് അനുഭവിക്കേണ്ടത്. മക്കളെ, ഈശോയോട് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ഈ ഈസ്റ്റർ വേളയിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പലരും എൻ്റെ ധ്യാനം കൂടിയതാണ്. ഷെക്കീന ടെലിവിഷനിൽ 10 ദിവസം യഥാർത്ഥ ക്രൈസ്തവ ജീവിതം പ്രേമുള്ളവരേക്ക് ഇല്ല എങ്കിൽ ഒരിക്കൽ കൂടി അത് കാണാൻ നോക്കൂ. യൂട്യൂബിൽ കിടപ്പുണ്ട്, കരിശ്മാവിൻ്റെയും എൻ്റെയും അതുപോലെ ഷെക്കീനയുടെയും യൂട്യൂബുകളിൽ ഇത് ഉണ്ട്. ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, നമ്മൾ ഈ ലോകത്തിൽ മാത്രം നമ്മുടെ പ്രത്യാശ വെച്ചവരെങ്കിൽ മറ്റാരെക്കാളും നമ്മൾ അത് വളരെ മോശമാണ് എന്ന് പൗലോസ് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 15:19 ഈ ജീവിതത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരേക്കാൾ ദൗർഭാഗ്യവാരാണ്. ഈ ലോക കാര്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ ആശ വെക്കേണ്ടത്, പ്രത്യാശ വെക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. പിന്നെയോ നിത്യതയിലേക്ക് നമ്മുടെ ജീവിതം നമുക്കറിയാം വെറും ടെമ്പററി താൽക്കാലികം മാത്രം നമ്മുടെ നിത്യജീവൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ ആ നിത്യതയിലേക്ക് പ്രവേശിക്കുവാനാണ് ആ ജ്ഞാനസ്ഥാനം മുതൽ കർത്താവിൻ്റെ കൃപ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അണ്ട് ആത്മാവിൻ്റെ കൃപയിലൂടെ നമുക്ക് ഈ സ്പിരിച്വൽ ലൈഫ് ആധ്യാത്മിക ജീവിതം ജീവിച്ചു പോകാം. അപ്പോഴേറെ ഏറെയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടം, ഞാൻ എൻ്റെ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടു, യേശു തിരഞ്ഞെടുക്കുന്നവരെ മാറ്റി നിർത്തുന്ന സമയമാണ്. നമുക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരായി നിലനിൽക്കാം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആശംസിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ബന്ധുമിത്രാദികളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് എൻ്റെ ഈസ്റ്റർ കുർബാനയിലും ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകളും അത് ഓർക്കുന്നതാണ്, പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളെന്നെ സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാനും അത് ചെയ്യുന്നു. അത് നമുക്ക് ഒന്ന് ആയി സ്വർഗത്തിൽ പോകണം. ആ ലക്ഷ്യം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. വീണ്ടും പറയുന്നു, ഫിലിപ്പിയർക്ക് ലേഖനം 3:20 മറക്കരുത്. കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ. കാര്യമുണ്ട കർത്താവി, എൻ്റെ ഈ ചെറിയ പ്രസംഗം കേട്ടവർ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് ദാസൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് കൊടുക്കണമേ. ആന്തരിക കണ്ണുകൾ തുറന്ന് അങ്ങേ കാണുവാനും കർത്താവി അങ്ങോടുകൂടി ഐക്യപ്പെട്ട ഒരു ജീവിതം, വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതം കഴിക്കുവാൻ, ഉയർത്തെഴുന്നേറ്റ ഒരു ജീവിതം കഴിക്കുവാൻ ഇവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ്ലീഹ കൊലോസ്യർക്കിൽ ലേഖനം പറഞ്ഞതുപോലെ അങ്ങയുടെ ജീവൻ ഇവരോരോരുത്തരിലും നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ. കർത്താവെ, ആ നിഗൂഢതയിൽ സ്ഥിതി ചെയ്യുന്ന ഈശോയെ കണ്ടുമുട്ടുള്ള ജീവിതമായിരിക്കട്ടെ ഇവരുടെ ജീവിതം. അങ്ങ് പ്രത്യക്ഷനാകുമ്പോൾ അങ്ങയുടെ രണ്ടാമത്തെ വരവിൽ കർത്താവ് അങ്ങോടുകൂടി മഹത്വത്തിലായി ഇവരായിരിക്കുവാനായിട്ട് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനിവിടെ തന്നെ ഉയർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കട്ടെ. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലേക്ക് അന്വേഷിക്കുവിനെന്ന് പൗലോസ് കൊലോസ്യർ 3 പറയുന്ന പോലെ ഒരു നല്ല ജീവിതം കഴിക്കുവാനുള്ള കൃപ എന്നെ ശ്രമിക്കുന്ന ഇവർക്ക് നൽകിയാലും. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആത്മാവേ, ഇവരെ ഉയർപ്പിക്കണമേ, ഉന്നത കാര്യങ്ങൾ അന്വേഷിക്കുവാൻ ഇവരെ സഹായിക്കണമേ. കർത്താവേ, അങ്ങിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്ന ജീവിതം കണ്ടുപിടിക്കാൻ ഇവരെ സഹായിക്കണമേ. അങ്ങോട്ട് ഐക്യപ്പെട്ട് പോലും ജീവിക്കാൻ കൃപ കൊടുക്കണമേ. കെട്ടുവാനും അടിക്കുവാനും ആശീർവദിക്കുവാനും അനുഗ്രഹിക്കുവാനും വിശുദ്ധീകരിക്കാനും എൻ്റെ കർത്താവ് പൗരോഹിത്യത്തിൽ തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ടും കൃപയുപയോഗിച്ചും മക്കളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ബന്ധുമിത്രാദികളെയും മനം മൂലം വേർപെട്ട ആത്മാക്കളെയും ഞാനിപ്പോൾ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ. ഒത്തിരി ആഘോഷമൊക്കെ പുറമേ ആഘോഷിക്കുമ്പോൾ ഓർക്കണമേ, ആത്മീയ ആഘോഷം ആണ് കൂടുതൽ അത് നല്ലത് എന്നോർക്കുക. ഒന്നായി നമ്മൾ യേശുവിൽ, ഒന്നായി നമ്മൾ ആത്മാവിൽ, ഒന്നായി നമ്മൾ സോദരരായി, സോദരരായി. ഒന്നായി നമ്മൾ യേശുവിൽ, ഒന്നായി നമ്മൾ ആത്മാവിൽ, ഒന്നായി നമ്മൾ സോദരരായി, സോദരരായി, സോദരരായി,
ശോദരരായി. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹാപ്പി ഈസ്റ്റർ.